മൂന്ന് വർഷം മുൻപാണ് ക്യാൻസർ ഭേദമാക്കാൻ നടത്തുന്ന റേഡിയേഷൻ ചികിത്സയെക്കുറിച്ച് ഓസ്ട്രേലിയൻ സ്വദേശി മഗിൻലി ബഡ്സൺ കേൾക്കുന്നത്. അന്ന് മഗിൻലിക്ക് 16 വയസ്സ്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന അച്ഛനാണ് റേഡിയേഷൻ ചികിത്സയുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് വീട്ടിൽ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ സംസാരിച്ചത്. അതിനും ഒരു വർഷം മുമ്പ് മഗിൻലി അച്ഛനെ പോലെ കാണുന്ന ഒരു അടുത്ത ബന്ധുവിന് ക്യാൻസറിനെ തുടർന്ന് റേഡിയേഷൻ ചികിത്സ നടത്തേണ്ടി വന്നിരുന്നു. അന്നത്തെ അനുഭവവും അവരുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അച്ഛൻ കൂടി റേഡിയേഷൻ ചികിത്സയുടെ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞതോടെ മഗിൻലി ഒരു കാര്യം ഉറപ്പിച്ചു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. താൻ ഒരു കൗമാരക്കാരിയാണെന്നും തനിക്ക് മെഡിക്കൽ ബിരുദം ഇല്ല എന്നീ കാര്യങ്ങളൊന്നും മഗിൻലി ചിന്തിച്ചതേയില്ല. ആ കുട്ടിയുടെ മനസ്സ് മുഴുവൻ വേദന തിന്നുന്ന ആയിരക്കണക്കിന് രോഗികളായിരുന്നു. അവർക്ക് ദോഷവശങ്ങളില്ലാതെ ചികിത്സ നടത്തേണ്ടതിനെക്കുറിച്ചാണ് മഗിൻലി ആലോചിച്ചത്. ക്യാൻസർ ചികിത്സയിലെ ഫലപ്രദമായ കണ്ടുപിടുത്തമാണെങ്കിലും റേഡിയേഷൻ ചികിത്സ രോഗം ബാധിച്ച കോശങ്ങൾക്കൊപ്പം ആരോഗ്യമുള്ള കോശങ്ങളെയും നശിപ്പിക്കാറുണ്ട്. റേഡിയേഷന്റെ ഫലമായി ഛർദി, ക്ഷീണം, തലകറക്കം തുടങ്ങിയ അസ്വസ്ഥതകൾ രോഗികളെ ബാധിക്കാറുമുണ്ട്. മഗിൻലി തന്റെ പഠനം ആരംഭിച്ചു. മെഡിക്കൽ ജേണലുകൾ എങ്ങനെ വായിച്ചു മനസ്സിലാക്കണം എന്നാണ് ആദ്യം പഠിച്ചത്. യൂട്യൂബിന്റെയും മറ്റും സഹായത്തോടെയായിരുന്നു പഠനം. പുസ്തകങ്ങൾ പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങുന്നതിൽ മഗിൻലി വലിയ മിടുക്കിയൊന്നും ആയിരുന്നില്ല. പക്ഷേ വീഡിയോകളുടെ സഹായത്തോടെയുള്ള പഠനം പെട്ടെന്ന് തന്നെ ഫലം ചെയ്തു. പഠനം ഗവേഷണങ്ങളിലേക്ക് വഴിമാറി. അധികം താമസിയാതെ മാറിടത്തിൽ ക്യാൻസർ ബാധിക്കുന്ന രോഗികൾക്ക് റേഡിയേഷൻ ചികിത്സ നടത്തുമ്പോൾ ധരിക്കാവുന്ന പടച്ചട്ട പോലെയൊരു ഉപകരണം മഗിൻലി വികസിപ്പിച്ചെടുത്തു. ആശുപത്രിയിലെത്തി താൻ വികസിപ്പിച്ച ഉപകരണം രോഗികളിൽ പരീക്ഷിക്കാനും മറ്റും പരിമിതമായ അവസരങ്ങളെ മഗിൻലിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടറല്ലാത്ത, അനുഭവജ്ഞാനമില്ലാത്ത ഒരു കൗമാരക്കാരിക്കുള്ള അവസരങ്ങളും സാധ്യതകളും തീർച്ചയായും വളരെ കുറവായിരിക്കും. ആശുപത്രികളിലെ സുരക്ഷാ മുറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന അത്യാധുനിക യന്ത്രങ്ങളും മറ്റും പരിശോധിക്കാനുമുള്ള അവസരങ്ങളും മെഡിക്കൽ ഡിഗ്രി ഇല്ലാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ ലഭിക്കാനാണ്? പക്ഷേ തോറ്റു പിന്മാറാൻ മഗിൻലി തയ്യാറായില്ല. ലോഹങ്ങളിൽ ചെമ്പാണ് റേഡിയേഷനെ പ്രതിരോധിക്കാൻ മികച്ച മാർഗം എന്നായിരുന്നു ഒടുവിൽ കണ്ടെത്തൽ. ഒട്ടേറെ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ആ കണ്ടുപിടുത്തത്തിൽ മഗിൻലി എത്തിയത്. അത് ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ഒരു ദിവസം ചരിത്ര ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് മഗിൻലിയുടെ മനസ്സിൽ ആശയമെത്തുന്നത്. പഴയകാലത്ത് യുദ്ധങ്ങളിൽ സൈനികർ ധരിക്കുന്ന പാടച്ചട്ടകളെക്കുറിച്ച് അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ മഗിൻലി റേഡിയേഷനെ പ്രതിരോധിക്കുന്ന പാടച്ചട്ടയുടെ നിർമ്മാണത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. അങ്ങനെ സ്മാർട്ട് ആർമർ എന്ന ഉപകരണം മഗിൻലി വികസിപ്പിച്ചെടുത്തു. സാധാരണ വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ ബുദ്ധിമുട്ടില്ലാതെ ധരിക്കാൻ കഴിയുന്നതാണ് സ്മാർട്ട് ആർമർ എന്ന പാടച്ചട്ട. ഈ കണ്ടുപിടുത്തത്തിലൂടെ ഇന്ത്യൻ രാജ്യാന്തര ശാസ്ത്ര സാങ്കേതിക പ്രദർശനത്തിൽ മികച്ച ശാസ്ത്ര പ്രതിഭയ്ക്കുള്ള പുരസ്കാരവും മഗിൻലി നേടി. ഇക്കഴിഞ്ഞ വർഷം 18 വയസ്സിൽ ഓസ്ട്രേലിയയിലെ മികച്ച കൗമാരശാസ്ത്ര പ്രതിഭയ്ക്കുള്ള പുരസ്കാരവും നേടിയ പെൺകുട്ടി ഈ വർഷം അവസാനത്തോടെ വ്യാപാരാടിസ്ഥാനത്തിൽ സ്മാർട്ട് ആർമർ നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. വലിയൊരു നേട്ടം സൃഷ്ടിക്കുക എന്നതിനപ്പുറം രോഗത്തിന്റെ കാഠിന്യങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. ലോകത്തെ കുറച്ചുകൂടി നല്ല സ്ഥലമാക്കി സന്തോഷവും ആശ്വാസവും പ്രദാനം ചെയ്യുക. ആ ലക്ഷ്യത്തിലേക്ക് ചുവടുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഞാൻ തീർച്ചയായും സന്തുഷ്ടയാണ്, മഗിൻലി ബഡ്സൺ പറയുന്നു. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.